നീ എന്നെ വെറുത്തോ, അകറ്റി നിർത്തിക്കോ. പക്ഷേ അമ്മു, അവളെ നീ വേദനിപ്പിക്കരുത്. നാളെ ഞാനിവിടെ പിറന്നാൾ സദ്യ ഉണ്ടാക്കും. എന്ത് തിരക്കാണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നീ വരണം. എനിക്ക് വേണ്ടിയല്ല, അമ്മുവിന് വേണ്ടി. പറ്റില്ല, ഞാൻ ഇനി ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വന്തം അനിയത്തിയുടെ പിറന്നാളല്ലേ മോളെ. എന്തായാലും ആഘോഷമാണല്ലോ. എന്റെ അമ്മ മറ്റുള്ളവരുടെ മുമ്പില് തലകുനിച്ച് നിൽക്കാൻ തുടങ്ങിയ കാരണത്തിന്റെ വാർഷികം കൂടിയാണത്. അതും മറക്കണ്ട. ഓ, അപ്പോ നീ അങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താ അങ്ങനെ കണ്ടൂടെ? ദൈവദോഷം മോളെ. ഇതീ കൂടുതൽ എന്ത് ദോഷം? എനിക്കിതിരി പണിയുണ്ട്, വേറൊന്നും പറയാനില്ലെങ്കിൽ. ആയിക്കോട്ടെ, ഒരൊറ്റ സംശയം മാത്രം. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ അമ്മുവിനെ നോക്കില്ലേ മോളെ? ചെയ്തിട്ടില്ല. എന്നോടുള്ള ദേഷ്യം ഇവളോട് നീ കാണിക്കരുത്. കരയല്ലേ അമ്മേ, ചേച്ചിക്കെന്ന വലിയ ഇഷ്ടാ. അമ്മുവിന്റെ ബർത്ത്ഡേക്ക് ചേച്ചി വരും. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. മോശമാണനു, വേറെ ആരുടെ അല്ലല്ലോ, അമ്മുവിന്റെ ബർത്ത്ഡേ അല്ലേ. ഞാൻ ചെല്ലാത്തതിന്റെ കാരണം അമ്മയ്ക്കറിയാം. അമ്മ വാശിയിലാണെങ്കിൽ ഞാനും വാശിയില്ല. നിങ്ങൾ തമ്മിലുള്ള വഴക്കിനിടയിൽ ശ്വാസം മുട്ടുന്നത് പാവം ആ അമ്മുവ. അതെനിക്കറിയാം, അതിലെനിക്ക് വിഷമമുണ്ട്. അവള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ എനിക്കിങ്ങനൊരു നിലപാടെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഈ മത്സരത്തിൽ അമ്മ ജയിക്കും. മത്സരം മത്സരമാണെന്നറിയാമെങ്കിൽ എന്തിനാനു ഇനി ഇങ്ങനെ തുടരുന്നത്? ഇതുകൊണ്ട് ആർക്കാ പ്രയോജനം? ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എത്ര വലുതാണെന്ന് മനുവിന് അറിയില്ല. എന്റെ കാര്യം വിട്, വീട്ടുകാരുടെ മുമ്പില് മനു നാണം കിട്ടില്ലേ? ഇതൊരു മത്സരമാണെന്നും ഈ മത്സരത്തിൽ ഒരാൾ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നും നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ ഞാനിതിനെ ഇറങ്ങി തിരിച്ചത്.